ഹായ്, നമസ്കാരം എല്ലാവർക്കും. വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ധാരാളം ആളുകൾ നമ്മളോട് ബഡ്ജറ്റ് വീടുകൾ ആവശ്യപ്പെടാറുണ്ട്. ഇന്ന് അത്തരത്തിലുള്ള ഒരു വീടിൻ്റെ വീഡിയോയാണ്. 3 സെൻറ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളിലായി നിർമ്മിച്ച ഒരു കണ്ടംപററി ഡിസൈനുള്ള വീട്. വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒരു 11 കിലോമീറ്റർ അകലെയായി പൂക്കാട്ടുപടി എന്ന സ്ഥലത്താണ്. ബസ് സ്റ്റോപ്പിൽ നിന്നും കേവലം 200 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. കണ്ടംപററി ബോക്സ് ടൈപ്പ് ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. മതിൽ വളരെ സിമ്പിളായിട്ടുള്ളതാണ് നൽകിയിരിക്കുന്നത്. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത്. അത് GH² ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യാവുന്ന ചെറിയൊരു ഗേറ്റും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ എലവേഷനിലായിട്ട് ടെറാക്കോട്ട ടൈൽസിൻ്റെ ഡിസൈനുള്ള ടെക്സ്ചർ വർക്കുകളും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന 3 മീറ്റർ വിഡ്ത്തുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ്. രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഈ വീട്ടിൽ നിന്നും ഏകദേശം വരുന്ന ദൂരം 5 കിലോമീറ്ററാണ്. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് മുറ്റത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് മുറ്റത്ത് നൽകിയിരിക്കുന്നത്. കൂടാതെ കിണർ വെള്ളവും ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിൽ തന്നെയാണ് ഈ വീടുള്ളത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കൃത്യമായി വടക്ക് കിഴക്കേ മൂലയിലാണ് കിണർ വരുന്നത്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഇന്റർലോക്കിംഗ് ബ്രിക്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ധാരാളം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് വരുന്നത്. സാധാരണ ബഡ്ജറ്റ് വീടുകൾ മെയിൻ റോഡിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലെയായിട്ടൊക്കെയാണ് നമുക്ക് ലഭിക്കാറ്. എന്നാൽ ഈ വീട് ബസ് സ്റ്റോപ്പിൽ നിന്നും കേവലം 200 മീറ്റർ മാത്രമായിട്ട് ദൂരത്തിലാണ് വരുന്നത്. കൂടാതെ കിണർ വെള്ളം ലഭ്യമാണ്. അതുപോലെ തന്നെ കിഴക്കോട്ട് ദർശനമായിട്ട് വരുന്ന വീടാണ്. പൂർണ്ണമായും വാസ്തു നോക്കി ചെയ്ത ഒരു വീട് കൂടിയാണ് ഇത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷം. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. അകത്തായിട്ട് ടൈല് ഉപയോഗിച്ചിരിക്കുന്നു. ഒരു പില്ലർ വരുന്നുണ്ട്. അവിടെ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. തേക്കൂട്ടിലാണ് മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത്. 2 പാളികളായിട്ട് തുറക്കാവുന്ന രീതിയിലുള്ള മെയിൻ ഡോർ. കട്ടിളകളെല്ലാം മാഞ്ഞിലയിലാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. ഇരുവശത്തുമായിട്ട് വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. 4x2 വെട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കും ഈ ലിവിംഗ് സ്പേസിൽ നൽകിയിട്ടുണ്ട്. ഒരു സ്ക്വയർ ടൈപ്പ് ഫോൾ സീലിംഗ് വർക്കുകളാണ് അവിടെ വരുന്നത്. വൈറ്റ് കളർ ടൈലാണ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെയർ വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ്. വലിയ ഒരു 3 പാളി ജനലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇൻവെർട്ടർ വയ്ക്കാനുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പിനടിയിലായിട്ടാണ്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ തന്നെയാണ് ഫോൾ സീലിംഗ് വർക്ക്. വിശാലമായിട്ടുള്ള കിച്ചണാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഗ്രാനൈറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കബോർഡുകൾ നൽകിയിരിക്കുന്നത്. പ്രൊഫൈൽ ഹാൻഡിലുകൾ വരുന്നു. ഗ്രാനൈറ്റിന് മുകളിലായിട്ട് നല്ല വൈറ്റ് കളറിലുള്ള വാൾ ടൈലുകളും നൽകിയിട്ടുണ്ട്. കിച്ചൺ ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് വുഡൻ ടൈലുകളാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മികച്ച ഒരു കിച്ചൺ. കിച്ചണിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് ബെഡ്റൂം. വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 3 പാളി ജനൽ ഇവിടെ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. പെട്രിഫൈഡ് ടൈല് തന്നെയാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമാണ് ബെഡ്റൂമിന് ഒരുക്കിയിരിക്കുന്നത്. വൈറ്റും ബ്ലാക്കും കളറുന്നുള്ള വാൾ ടൈല് കൊടുത്തിരിക്കുന്നു. ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലാണ് വരുന്നത്.
ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഉടൻ ഫിനിഷ് വരുന്ന ടൈല് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിൽ സ്റ്റീലിലാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലാണ്. അപ്പർ ലിവിംഗ് ഏരിയ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു മൂന്ന് പാളി ജനലും ഒരു ഒരു പാളിയുള്ള ജനലും നൽകിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളും ബാൽക്കണിയുമാണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ പോകുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. ഇരുവശത്തും ജനലുകൾ കാണാം. മൂന്ന് പാളിയുള്ള ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ ബെഡ്റൂമിൻ്റെ ഏകദേശം അതേ വലിപ്പം തന്നെയാണ് മുകളിലുള്ള ബെഡ്റൂമുകൾക്കും നൽകിയിരിക്കുന്നത്. ഇവിടെയും ബാത്റൂം അറ്റാച്ച്ഡ് സൗകര്യമുള്ളത് തന്നെയാണ്. വൈറ്റും ബ്ലാക്കും കളറിലുള്ള ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോറിൽ നല്ല ഗ്രിപ്പുള്ള ടൈലും നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ബാൽക്കണിയിലേക്കാണ്. ഇതാണ് ബാൽക്കണി. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വരുന്നത്. ബാൽക്കണിയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ, ടെറസിലേക്ക് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. MSലാണ് അത് ചെയ്ത് എടുത്തിരിക്കുന്നത്. 3 സെന്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ബഡ്ജറ്റ് വീടാണ്. വീടിൻ്റെ വില 45 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക.